കുടുംബവും എന്തുള്ളൂ. ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. വിശുദ്ധ വിവാഹ കൂദാശയ്ക്കായി കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും പരിശുദ്ധ ദേവാലയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മണവാട്ടി ദേവാലയത്തിലേക്ക് പ്രവേശിച്ചു, മണവാളനും ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാവരും ഓർമ്മിപ്പിച്ചതുപോലെ പള്ളിയകത്തേക്ക് പ്രവേശിക്കുകയും ഭംഗിയായി വിശുദ്ധ കൂദാശയിൽ സംബന്ധിപ്പാൻ തക്കവണ്ണം ദേവാലയത്തിൽ ദൈവത്തിൻ്റെ തിരുമുൻപാകെ എങ്ങനെ നിൽക്കണമോ ആചാര മര്യാദകളോടുകൂടി പ്രാർത്ഥനാപൂർവം ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അനുഗ്രഹകരമായ ഒരു കുടുംബജീവിതം നയിപ്പാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ എല്ലാ കൃപകളും സ്വീകരിപ്പാൻ ഈ മക്കൾ പ്രാപ്തരാകുവാൻ ദൈവം തമ്പുരാനെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശുദ്ധമായ വിവാഹ കൂദാശയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദേവാലയത്തിൻ്റെ മധ്യഭാഗം ഒഴിച്ചിടുവാനും രണ്ട് ഭാഗങ്ങളിലായി പുരുഷന്മാരും സ്ത്രീകളും നിൽക്കുവാനും സ്ത്രീകൾ പ്രത്യേകിച്ചും മണവാളനും മണവാട്ടിയും ഒഴികെ ഇവർക്ക് പാദരക്ഷകൾ ധരിക്കുവാൻ ഇന്നേ ദിവസം വിശേഷമായ അനുവാദം അവർക്കുണ്ട്. ബാക്കിയുള്ളവരാരും തന്നെ അപ്രകാരം അല്ലാതെ ഭംഗിയായി നിൽക്കുവാനും സ്ത്രീകൾ ശിരസിൽ മൂടുപടമണിഞ്ഞുകൊണ്ട് നിൽക്കുവാനും അങ്ങനെ തുടങ്ങി എങ്ങനെയെല്ലാം ദേവാലയത്തിലായിരിക്കണമോ അതിനനുസരിച്ച് നിൽക്കുവാൻ തക്ക വണ്ണം ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുവാൻ വീണ്ടും എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നു. വിശുദ്ധമായ കൂദാശ ആരംഭിക്കും.
ദൈവമായ കർത്താവേ, ഞങ്ങളുടെ സന്തോഷത്തിന്റെ ആരംഭവും ആനന്ദത്തിന്റെ പൂർത്തീകരണവും നിന്നോടുകൂടെയും നീ മുഖാന്തരവും ഉണ്ടാകുവാൻ തക്കവണ്ണം അക്ഷയമായ സന്തോഷത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ ദേഹികളും ആത്മാക്കളും നിന്നാൽ ആനന്ദിക്കുമാറാകണമേ. നിന്റെ കരുണയാൽ ഞങ്ങളുടെ ദുഃഖങ്ങൾ മായ്ക്കപ്പെടുകയും നിന്റെ ദയവാൽ ഞങ്ങളുടെ സുഹൃത്തുക്കൾ വർദ്ധിക്കുകയും അനുഗ്രഹങ്ങൾ നിറഞ്ഞു കവിയുകയും ഞങ്ങളുടെ മനസാക്ഷികൾ ശ്രേഷ്ഠമായി തീരുകയും ചെയ്യണമേ. ഞങ്ങളുടെ മണവാളൻ പൂർണ്ണനും മണവാട്ടി ശ്രേഷ്ഠയുമായി തീരണമേ. നിന്റെയും ആദ്യം മുതൽ നിന്നെ പ്രീതിപ്പെടുത്തിയിട്ടുള്ളവരായ സർവവിശുദ്ധന്മാരുടെയും കൂട്ടത്തിൽ അക്ഷയമായ സൗഭാഗ്യാവസ്ഥയിൽ ഞങ്ങൾ ആനന്ദിക്കുമാറാകണമേ. പിതൃപുത്രപരിശുദ്ധാത്മാവാം ദൈവമേ, നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടത്തിലും നിന്റെ വത്സലന്മാരുടെ ഗണത്തിലും ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്കൊന്ന് സ്തുതിയും സ്തോത്രവും കരയേറ്റുമാറാകണമേ. ഹോശോ വബ്ഖോൽ സുബാൻ നിന്റെ കരുണയുടെ ബോധ്യത്തിൻ പ്രകാരം എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. എന്റെ പാപങ്ങൾ നിന്നെ വെളിപ്പാക്കണമേ. എന്റെ നാട്ടിലെ ദുഃഖങ്ങൾ ഞാൻ അറിയുന്നു. എന്റെ പാപങ്ങൾ എപ്പോഴും എന്റെ നേരെയും ഇരിക്കുന്നു. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, തിരുമുൻപിൽ തിന്മകൾ ഞാൻ ചെയ്തു. അത് നിന്റെ വചനത്തിൽ നീതീകരിക്കപ്പെടുകയും ന്യായവിധികളിൽ നീ ജയിക്കുകയും ചെയ്യുവാനായിട്ട് തന്നെ. എന്തെന്നാൽ അന്യായത്തിൽ ഞാൻ ഉത്ഭവിച്ചു, പാപങ്ങളിൽ എന്റെ മാതാവിനെ ഗർഭം ധരിക്കുകയും ചെയ്തു. എന്നാൽ നീതിയിൽ നീ ഇഷ്ടപ്പെട്ടു, നിന്റെ ഞാൻ ദിവസങ്ങളെ നീ അറിയിച്ചു. നിന്റെ സോപ്പാളിന്റെ മേൽ തളിക്കണമേ, ഞാൻ വെടിപ്പാക്കപ്പെടും. അതിനാൽ നീ വെണ്മയാക്കണമേ, ഉറച്ച മകനേക്കാൾ ഞാൻ വെണ്മയാകും. നിന്റെ ആനന്ദവും സന്തോഷവും കൊണ്ട് എന്നെ തൃപ്തിയാക്കണമേ. ക്ഷീണമുള്ള എന്റെ അസ്ഥികൾ സന്തോഷിക്കും. എന്റെ പാപങ്ങളിൽ നിന്നും തിരുമുഖം തിരിച്ച് എന്റെ അതിക്രമങ്ങളൊക്കെയും മായ്ക്കണമേ. ദൈവമേ, വെടിപ്പുള്ള ഹൃദയമെന്നെ സൃഷ്ടിക്കണമേ. സ്ഥിരതയുള്ള ആത്മാവിനുള്ളിൽ പോതാക്കണമേ. നിന്റെ തിരുവുള്ളിൽ തള്ളിക്കളയരുതേ, നിന്റെ വിശുദ്ധാത്മാവിനെ നിന്നെടുക്കുകയും വരുതേ. എന്നാലോ നിന്റെ ആനന്ദവും രക്ഷയും എനിക്ക് തിരികെ തരണമേ. മഹത്വമുള്ള നിന്റെ ആത്മാവിനെ താങ്ങുമാറാകണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരെ നിന്റെ വഴി പഠിപ്പിക്കും, പാപികൾ നിങ്കലേക്ക് തിരിയുകയും ചെയ്യും. എന്റെ രക്ഷയുടെ ദൈവമായ ദൈവമേ, രക്തത്തിൽ എന്നെ രക്ഷിച്ചുകൊള്ളണമേ. എന്റെ നാവിന്റെ നീതിയെ സ്തുതിക്കും, കർത്താവിന്റെ അധികം എനിക്ക് തുടങ്ങണമേ. എന്റെ വായിലെ സ്തുതികൾ പാടും. എന്തെന്നാൽ ബലികളിൽ നീ ഇഷ്ടപ്പെട്ടില്ല, ഹോമബലികളിൽ നിരപ്പായതുമില്ല. ദൈവത്തിന്റെ പേര് താഴ്മയുള്ള ആത്മാവാകുന്നു, ദൈവം നുറുങ്ങിയ ഹൃദയം നിരസിക്കുന്നില്ല. നിന്റെ ഇഷ്ടത്താൽസികളോട് നന്മ ചെയ്യണമേ, ഊർസ്ലേമിന്റെ മതിലുകൾ പണിയണമേ. അപ്പോൾ നീന്റെ ബലികളിലും ഹോമബലികളിലും നീ ഇഷ്ടപ്പെടും. അപ്പോൾ നിന്റെ ബലിപീഠത്തിന്മേൽ കാളകൾ ബലിയായി കരയേറും. ദൈവമേ, യേശുവിന് യോഗ്യമാകുന്നു, പാർക്കുമോ. ശുഭോല ബോല ബ്രോവൽ റോഹോ കാദീശോ നിൻബോലം ബാദാമുൽബോലം ഉൽമീനാമി ൃഗാദീലശുമായോനി വാഫുസാദുലരവോനി മാതൊലുഖിൻശുഗുസോഗോദാശീഗോമലീരഗമേ സഭയിൽ മഷീഗ വിട്ടപ്പോൾ പരിപാവനതനുരുതിരങ്ങൾ കൈ കൊണ്ടാളവളും കുമോ
പരസ്പരം സമീപിച്ചിരിക്കുന്ന ഈ ഞങ്ങളുടെ സഹോദരങ്ങളെ സംയോജിപ്പിക്കുകയും തന്മൂലം ആയുഷ്കാലം മുഴുവനും പരസ്പരം സ്നേഹിക്കുകയും സന്തോഷപൂർവ്വം അന്യോന്യം സ്വീകരിക്കുകയും ചെയ്യത്തക്കവണ്ണമുള്ള ഐക്യമത്യം ഇവരിൽ ഉണ്ടാക്കുകയും ചെയ്യണമേ. ഓഷോ വബുക്കുല സുബാൻ ോഗനന്മൊഴി മാനസമേ വലീലോയാ സേവിക്കും ജ്ഞാനരചനയെന്നുരചിയും സഭയായി തിരഞ്ഞെടുത്ത് എല്ലാവിധ കളങ്കങ്ങളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും തൻ്റെ വിജയരക്തത്താൽ അവളെ വെടിപ്പാക്കുകയും ഭൗമിക സഭയ്ക്ക് വിവാഹ നിശ്ചയം ചെയ്ത് താൻ തന്നെ അവൾക്ക് വരനായി തീരുകയും അശുദ്ധ പിശാചുകളുടെ ദാസ്യത്തിൽ നിന്നും അവളെ രക്ഷിച്ച് സർവവിധ കടങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം നൽകുകയും ചെയ്ത സ്വർഗീയ മണവാളന്റെ സ്തുതി. തൻ്റെ സഭയുടെ വിവാഹ വിരുന്നിലേക്ക് എല്ലാ വിജാതികളെയും സ്വജാതികളെയും ദീർഘദർശിമാരെയും ശ്ലീഹന്മാരെയും സകല വംശങ്ങളെയും ക്ഷണിച്ചവനായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. തൻ്റെ ദാസരുടെ മോതിരുവാഴ്വിൻ്റെ ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങളായി സോടെയിരിക്കുന്ന ദിവസങ്ങളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. മനുഷ്യരുടെ സർവവിജ്ഞാനത്തിൽ നിന്നും ഉയർന്ന് അവയ്ക്ക് അതീതനായിരിക്കുന്നവനും സദാ നന്മകളിൽ സമ്പന്നനും തിന്മകളിൽ നിന്ന് വിദൂരനും ദൈവീക അനുഗ്രഹങ്ങളുടെ ഉറവയുമായ ദൈവമേ, നീ അനശ്വരമായ വെടിപ്പുള്ള മോറോനും അനാദ്യന്തമായ നിലയിൽ എല്ലാവിധ കഷ്ടതകൾക്കും മരണത്തിനും അതീതനുമാകുന്നു.
തന്റെ സൃഷ്ടി അലങ്കരിച്ച് ശ്രേഷ്ഠമാക്കുകയും കരുണയോടെ സഹായിക്കുകയും അതിന്റെ ശക്തിക്ക് തക്കവണ്ണം നിന്നിലുള്ളതായ അതിന്റെ വിശ്വാസത്തെ മഹാമനസ്കതയോടെ അംഗീകരിക്കുകയും ചെയ്തവൻ നീയാകുന്നു. നിന്റെ വിശുദ്ധ സഭയ്ക്ക് നശിച്ചു പോകാത്ത വിധത്തിൽ നീ അനുഗ്രഹങ്ങൾ നൽകുകയും പരിമളവാസന കൊണ്ട് ദൈവോടെ അതിനെ നിറയ്ക്കുകയും ചെയ്തു. നിന്റെ ദൈവീക ഐശ്വര്യങ്ങൾക്ക് കൊണ്ട് കുറവ് വരാതിരിക്കുമാർ നീ അതിനെ ഐശ്വര്യപ്പെടുത്തി. മഹത്വവസ്ത്രം നീ അതിനെ ധരിപ്പിച്ച് വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും അതിന് വിവാഹ നിശ്ചയം നടത്തി അതിനെ നിനക്ക് വധുവാക്കി തീർക്കുകയും ശത്രുവിൻ്റെ തലയിൽ ശക്തിയോടെ ചവിട്ടുകയും ചെയ്തു. ജയകരമായ നിന്റെ ശരീര രക്തങ്ങൾ അതിന് മോതിരമായി വെടിപ്പോടെ നൽകി അതിനെ നീ സന്തോഷിപ്പിച്ച് നിന്റെ യോഗ്യതയേറിയ പ്രകാശത്താൽ മഹിമയോടെ പ്രകാശിപ്പിച്ചു. ദൈവീകമായി നീ അതിന് നൽകിയ നൽവരത്താൽ നിന്റെ കൂടെ അതിനെ വസിപ്പിച്ചു. പരിശുദ്ധ ശ്ലീഹന്മാർ മൂലം ക്രമമായി അതിന് നീ പൂർണ്ണത നൽകുകയും ചെയ്തു. ഭാര്യാഭർത്താക്കന്മാരുടെ സന്തോഷം മോതിരങ്ങളാൽ പൂർത്തീകരിക്കപ്പെടുകയും വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്നവരുടെ ആനന്ദം മോതിരങ്ങളിൽ കൂടി ഏകീകരിക്കപ്പെടുകയും ചെയ്യണമെന്ന് നിശ്ചയിച്ചവൻ നീയാകുന്നു. ദൈവമായ കർത്താവേ, ഇപ്പോൾ നിന്റെ ബലഹീനദാസരായ ഞങ്ങൾ ആശീർവദിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളെ നീ സന്തോഷപൂർവ്വം അനുഗ്രഹിക്കണമേ. ഈ മോതിരങ്ങളെ നീ അനുഗ്രഹിക്കുകയും ശാപമായിരുന്നത് ഇതിനാൽ വിശുദ്ധമായി തീരുവാൻ സംഗതിയാക്കുകയും ചെയ്യണമേ എന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ സഭയുടെ മോതിരത്തെ നീ അനുഗ്രഹിച്ചതുപോലെ നിന്റെ ദൈവീക അനുഗ്രഹങ്ങളാൽ ഈ മോതിരങ്ങളെയും അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനായ ഈ മണവാളനും പുത്രിയായ ഈ മണവാട്ടിയും ജ്ഞാനസമ്പൂർണരും നിറവുള്ളവരുമായി തീരുവാനിടയാക്കണമേ. കർത്താവേ, ഇവരുടെ വിവാഹം സകല മാലിന്യങ്ങളിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നും അകന്നിരിക്കുവാൻ കൃപയോടെ നീ സംഗതിയാക്കണമേ. ദൈവമായ കർത്താവേ, ഇഹത്തിലും പരത്തിലും അഭംഗമായി ഇവരെ നീ സന്തോഷിപ്പിക്കണമേ. നശ്വരമായ ഈ മണവറയിൽ ഇവരുടെ ആയുഷ്കാലം മുഴുവനും വിവിധ തരത്തിൽ ഇവരെ അലങ്കരിക്കുകയും ഈറേന്മാരും മാലാഖമാരും ഇടപെടാതെ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്വർഗീയ മണവറയിലേക്ക് കരുണയോടെ ഇവരെ ആനയിക്കുകയും ചെയ്യണമേ. കർത്താവേ, തിരുമുൻപാക സന്നിഹിതരായിരിക്കുന്ന ഈ ജനക്കൂട്ടത്തെയും പാപങ്ങളിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും പ്രമാദങ്ങളിൽ നിന്നും സ്നേഹത്തോടെ നീ സ്വതന്ത്രരാക്കിക്കൊള്ളണമേ. ഇവർ നിന്നാൽ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ വാഴ്ത്തുകയും തിരുമുൻപാകത്ത് നിന്നിടപെടാതെ നിന്നെയും നിന്റെ പിതാവിനെയും പരിശുദ്ധ റൂഹായെയും സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ഹോശോ ബബുഖോൽ സുബാൻ ലവമേ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നേക്കും നാം കൈക്കൊള്ളുമാറാകട്ടെ. പരിപാവന സഭൈ വാനോൻകാന്തൻ വിട്ടൊരു നേരം ഭരണം ശീമോനെ സുവിശേഷം യോഹന്നാനെ കൽപ്പിച്ചാൻ വിലയേറിയിടും രക്തത്താൽ ഞാൻ വാങ്ങിയൊരു സഭയെ നിങ്ങൾ സംരക്ഷിപ്പിൻ ബാലക്കുമോ. മോഹിക്കാത്തതിനാൽ നിന്നെ ഞാനും കൈവെടികില്ല. ും വാനുമഴിഞ്ഞാലും
ജവിമലാത്മാവിൻ ഗീതം പാർത്താൻ നിൻത്രോണോസ ഒറിയോരാകിൽ മേലേനുവദാറൈ വ്രതനിഷ്ഠയും വെടിപ്പുമുള്ള ആത്മാക്കളെ തനിക്കായി വിവാഹനിശ്ചയം ചെയ്യുന്ന സാക്ഷാൽ സത്യമണവാളനായുള്ളവേ, തിരുമുൻപാകം നിൽക്കുന്ന ബലഹീനരായ ഞങ്ങളുടെ മാധ്യസ്ഥം മൂലം പരസ്പരം വിവാഹനിശ്ചയം ചെയ്യപ്പെടുകയും തങ്ങളുടെ മണവാളത്വത്തിന് മധ്യസ്ഥനായ നിന്നെ അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്ന ഈ ദാസരിൽ നിന്നും സുഹൃത നടപടികളാവുന്ന മധുരപരിമളം വീശുവാൻ നീ ഇവരെ യോഗ്യരാക്കണമേ. ആത്മാർത്ഥമായ സ്നേഹവും യോജിപ്പും ശാന്തതയും വികാരഭരിതമല്ലാത്ത ഐക്യവും ഇവരിൽ ഉണ്ടാകുമാറാകണമേ. ആത്മാവിലും ശരീരത്തിലും പരസ്പരം നിർമ്മലത സംരക്ഷിക്കുവാൻ ഇവർക്ക് ശക്തി നൽകണമേ. ഇവർ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. ഹോഷോ വബ്ഖുൽ സുബാൻലൗൽമീ ആമീൻ. തന്റെ കരുണയാലും ബഹുലമായ കൃപയാലും ഈ മോതിരങ്ങളെ ആശീർവദിക്കുന്ന പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. വിശുദ്ധ സഭയുടെ സന്താനങ്ങളുടെ പൂർത്തിക്കായി പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ ഈ മോതിരങ്ങൾ ആശീർവദിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വലതുകരം കരുണയോടെ നിങ്കലേക്ക് നീട്ടപ്പെടുകയും നിന്റെ വിവാഹ നിശ്ചയത്തിനുള്ള ഈ മോതിരത്തോടുകൂടെ അവിടുത്തെ കൃപയും അനുഗ്രഹവും നിനക്ക് ലഭിക്കുകയും ചെയ്യട്ടെ. കൃപ നിറഞ്ഞതും അനുഗ്രഹപ്രദവുമായ ഈ വലതുകരം ആയുഷ്കാലം മുഴുവൻ നിന്നോടുകൂടെ ഉണ്ടായിരുന്ന് നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ അനുഗ്രഹപൂർണമായ വലതുകരം അദൃശ്യമായി നിങ്കലേക്ക് നീട്ടപ്പെടുകയും വിശുദ്ധ സ്ലീഹന്മാരിൽ നിന്ന പോലെ ആചാര്യന്മാരുടെ കൈകളിൽ നിന്നും നിന്റെ വിവാഹ നിശ്ചയത്തിനുള്ള ഈ മോതിരം നീ പ്രാപിക്കുകയും ചെയ്യട്ടെ. ആത്മശരീരങ്ങളുടെ സ്വസ്ഥതയോടും ഹൃദയ സന്തോഷത്തോടും കൂടെ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും നീ സ്തുതി കരേറ്റുകയും ചെയ്യുമാറാകട്ടെ. ഹോഷോ വബ്ഖുൽ സുബാൻ ലൗൽമിൻ ആമീൻ. ബർഖമോ വിശുദ്ധ സഭയുടെ സന്തോഷത്തെ തന്റെ മശിഹാ മൂലം പൂർത്തീകരിച്ച ദൈവമായ കർത്താവ്, പരസ്പരം വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ഈ നമ്മുടെ മക്കളെ സത്യത്തിലും നീതിയിലും സമ്പൂർണരാക്കുകയും ഇവർ ധരിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളോടുകൂടി സ്വർഗീയ അനുഗ്രഹങ്ങൾ ഇവർക്ക് നൽകുകയും പരിപാകതയാൽ ഇവരെ അലങ്കരിക്കുകയും വിനയത്താൽ ഇവരെ ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ. ഇസഹാക്കിൻ്റെയും റെബേക്കായുടെയും വിവാഹ നിശ്ചയത്തെ സ്വർണ്ണാഭരണങ്ങളാൽ പൂർത്തിയാക്കിയതുപോലെ ഇവരെ നീതിയാകുന്ന മോതിരങ്ങൾ കൊണ്ട് പൂർണ്ണരാക്കട്ടെ. മണവാളനെ തൻ്റെ രക്ഷയാൽ ആനന്ദിപ്പിക്കുകയും മണവാട്ടിയെ ശാശ്വതവും അക്ഷയവുമായ മനോഹര ഭൂഷണങ്ങളാൽ അലങ്കരിക്കുകയും ചെയ്യുമാറാകട്ടെ. സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുള്ള അലങ്കാരങ്ങളെക്കാൾ മഹിമയേറിയ വെടിപ്പിൻ മുദ്ര കൊണ്ട് ഇവർ അലങ്കരിക്കുമാറാകട്ടെ. ഇവരുടെ ഈ അന്യോന്യബന്ധവും ചേർച്ചയും തൻ്റെ പ്രീതിക്കും യോഗ്യമായ വിധത്തിലുള്ള സ്വഭാവ വളർച്ചയ്ക്കും ഉതകുവാൻ ദൈവമായ കർത്താവ് സംഗതിയാക്കട്ടെ. സകല കപട സ്നേഹത്തെയും ഇവരിൽ നിന്ന് നീക്കിക്കളയുകയും അന്യോന്യം സ്നേഹിപ്പാനായി സ്നേഹാഗ്നി കൊണ്ട് ഇവിടെ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ. അക്ഷയമായ സൗന്ദര്യം കൊണ്ട് ഇവരെ അലങ്കരിക്കുമാറാകട്ടെ. സുരഫിലങ്ങളായ ശുശാന പുഷ്പങ്ങളെക്കാൾ സൗരഭ്യമേറിയ പരിപാകതയാൽ ഇവരുടെ മനസ്സാക്ഷിയെ നയിക്കുവാൻ സംഗതിയാക്കട്ടെ. മനുഷ്യവർഗത്തെ വിദ്വേഷിക്കുന്ന അസൂയലക്കളുടെ ദുഷ്ടമനുഷ്യരുടെ കൈകളിൽ നിന്ന് ദൈവം ഇവരെ സംരക്ഷിച്ചു കൊള്ളട്ടെ. പാവനമായ വിവാഹത്തിൻ്റെ നിർമ്മല മാർഗത്തെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്ന് ഇവരെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. കർത്താവ് തൻ്റെ സന്നിധിയിൽ
നല്ല കാലങ്ങളും അനുഗ്രഹ സമ്പൂർണമായ സംവത്സരങ്ങളും ഇവർക്ക് നൽകുമാറാകട്ടെ. ദൈവമായ കർത്താവേ, നിന്റെ മഹിമയുടെ മുമ്പാകെ നിൽക്കുന്ന ബലഹീനരും പാപികളുമായ ദാസരാകുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകളെ നീ കേൾക്കണമേ. ഇവർക്ക് അനുഗ്രഹീത സന്താനങ്ങളെയും സൗഭാഗ്യകാലങ്ങളെയും നൽകണമേ. സൽപ്രവൃത്തികളാകുന്ന സമ്പാദ്യം ഇവർക്ക് വർദ്ധിപ്പിക്കണമേ. നിന്നിലുള്ള സത്യവിശ്വാസത്തിൽ ഇവരെ സ്ഥിരപ്പെടുത്തിക്കൊള്ളണമേ. അതിൽ തന്നെ സദാ സ്ഥിതി ചെയ്യുവാനും ഇവരുടെ മക്കൾക്കും അതിനവകാശമായി നൽകുവാനും കൃപ നൽകണമേ. ഈ വിരുന്നിനായി ഒരുങ്ങി വന്നിരിക്കുന്നവർക്ക് നിന്റെ കരുണകളും അനുഗ്രഹങ്ങളും സമൃദ്ധിയായി നൽകണമേ. നിന്റെ വിജയസ്ലീപായാൽ ഈ മണവാളിനെയും മണവാട്ടിയും കാത്തുകൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ, ഞങ്ങളെല്ലാവരുടെ മേലും നിന്റെ കരുണകൾ വർഷിക്കുകയും ചെയ്യണമേ. ഹോശോ വബുക്കുല സുബാൻ ലോൽമേ. സഭയാം തിരുസഭയാമീ ഞാൻ അത്യുന്നതനുടെ മണവാട്ടി പാവന സഭ ഉന്നതി ഞാൻ പൂണ്ടു സൃഷ്ടികളതിലതിശയമാണ്ടു മഹിമയണിഞ്ഞോ ഞാൻ ധന്യ സ്വാഗതമോതും നീ കാതനികേതം ഞാൻ പോകി വിട്ടിടാം ഞാൻ മൃഗായി മുറിയോറകിൻമേലിനുവതാരൈ. ദൈവത്താൽ നീതീകരിക്കപ്പെട്ട ഈ സാക്ഷ്യത്തിനായി ഒരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസികളെ, നിങ്ങളുടെ ബുദ്ധിമുട്ടിന് 30, 60, 100 ഇരട്ടിയായി അവിടുന്ന് പ്രതിഫലം നൽകുമാറാകട്ടെ. എപ്പോഴും നിങ്ങൾക്ക് നന്മകൾ നൽകുമാറാകട്ടെ. നമ്മുടെ കർത്താവിൻ്റെ സ്ലീപ രാവും പകലും നിങ്ങളോടുകൂടെ സ്ഥിതി ചെയ്ത് ദുഷ്ടനിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. വിവാഹ നിശ്ചയത്തിൻ്റെതായ മോതിരവാഴ്വിൻ്റെ ശുശ്രൂഷ സമാപിച്ചിരിക്കുന്നു. അല്പനിമിഷം എല്ലാവർക്കും ഇരിക്കാം. വധുവരന്മാർക്ക് ആശംസകൾ അർപ്പിക്കുവാൻ തക്കവണ്ണം ചുരുങ്ങിയ നിമിഷങ്ങൾ എടുക്കുകയാണ്. പരിശുദ്ധ സഭയുടെ ശ്രേഷ്ഠമായ എല്ലാ കുദാശകളും ശ്രേഷ്ഠമാകുന്നു. അതിൽ വ്യത്യസ്തമായ രണ്ട് സാഹചര്യങ്ങളിൽ വളർന്ന രണ്ട് വ്യക്തിത്വങ്ങൾ, ഓരോ വ്യക്തിയും പൂർണ്ണതയോടുകൂടി ദൈവനമ്പുരാൻ സൃഷ്ടിച്ചിരിക്കുമ്പോൾ അങ്ങനെ പൂർണ്ണമായ രണ്ട് സൃഷ്ടികൾ ഒരു കൂദാശയിൽ കൂടി ഒരുമിച്ച് ചേരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ശ്രേഷ്ഠത എടുത്തു പറയേണ്ടത് തന്നെയാണ്. ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തെ, അതാണ് കുടുംബജീവിതത്തിലെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിന് ഉദാഹരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. യഹോവയായ ദൈവവും ഇസ്രായേൽ ജനവും തമ്മിലുള്ള ബന്ധം, ദൈവം എങ്ങനെ മനുഷ്യനെ സ്നേഹിക്കുന്നുവോ,
മനുഷ്യരെങ്ങനെ ദൈവത്തെ സ്നേഹിക്കുന്നുവോ അതുപോലെയുള്ള സ്നേഹം കുടുംബജീവിതത്തിലുണ്ടാകണം. വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് പരിശുദ്ധാതൃത്വം, അതിലെ ആളത്വങ്ങൾ എപ്രകാരം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നുവോ, എപ്രകാരം അവർ വിശേഷിപ്പിക്കപ്പെട്ടിരിക്കുന്നുവോ, അതുപോലെയുള്ള ബന്ധം മണവാളനും മണവാട്ടിയും തമ്മിൽ വിശുദ്ധമായ കൂദാശയിൽ കൂടി ആയിത്തീരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാ തരത്തിലും ശ്രേഷ്ഠമായി രണ്ടുപേർ ഒന്നായിത്തീരുന്ന ഏറ്റവും ശ്രേഷ്ഠവും വിശേഷവുമായിട്ടുള്ള ഒരു കൂദാശ. തൊട്ടു മുൻപുള്ള ഗീതങ്ങൾ നമ്മൾ പാടിയപ്പോൾ നമ്മൾ ആശംസയെന്ന് ഞാൻ പറയുന്നുവെങ്കിലും ഇവിടെ ഈ പ്രാർത്ഥനകൾക്ക് ഇതിലെ പാട്ടുകൾക്ക് ഒക്കെ അപ്പുറമായിട്ടൊന്നും പറയാനില്ല. കാരണം പിതാക്കന്മാർ അത്ര ശ്രേഷ്ഠമായ വാക്കുകളിൽ കൂടി ഓരോ വിവാഹ കൂദാശയിലും മണവാളനും മണവാട്ടിക്കും എങ്ങനെയെല്ലാം ഒരു മനുഷ്യന് ആശംസകൾ അർപ്പിക്കാമോ, എത്രമാത്രം ശ്രേഷ്ഠമായ നൽവരങ്ങൾ ഒരു മനുഷ്യന് ആശംസിക്കാമോ, അത്രമാത്രം ശ്രേഷ്ഠമായിട്ട് പിതാക്കന്മാർ വിശുദ്ധ കൂദാശയിലെ പ്രാർത്ഥനകളിലും ഗീതങ്ങളിലുമൊക്കെയും അവയെല്ലാം എഴുതി ചേർത്തിട്ടുണ്ട്. ഇവിടെ മണവാളനും മണവാട്ടിയും തമ്മിലുള്ള ബന്ധങ്ങളെ ഓർമ്മിപ്പിക്കുമ്പോൾ ഇവിടെ ഒരേ സമയം ഇവർ രണ്ട് സ്ഥാനത്താണ്. ഒന്ന്, ഇവർ തന്നെ മണവാളനും മണവാട്ടിയുമായി നിൽക്കുന്നു. അതേസമയത്ത് ക്രിസ്തുവാകുന്ന മണവാളൻ്റെ മണവാട്ടിയാകുന്ന സഭയെന്ന നിലയിൽ ഇവർ ഒന്നായിട്ട് സഭയെന്ന നിലയിലും നിൽക്കുന്നു. അപ്പോൾ ആ ഒരു ബന്ധത്തെ ശ്രേഷ്ഠമാക്കുവാൻ തക്കവണ്ണം ഇവിടെ ഈ വാക്കുകൾ ഓർമ്മിപ്പിക്കുമ്പോൾ നമ്മൾ തൊട്ടു മുൻപ് പാടി, പ്രിയനെന്നെ വേട്ടൊരു നാളിൽ സത്വര മുന്നതി ഞാൻ പൂണ്ടു, സൃഷ്ടികളതിൽ അതിശയമാണ്ടു, മഹിമയണിഞ്ഞോൾ ഞാൻ ധന്യ. ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് എന്നെ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞപ്പോഴേക്കും എല്ലാ സൃഷ്ടികളും അതിൽ അതിശയം പൂണ്ടിരിക്കുന്നു, ഞാനതിൽ വളരെയധികം ശ്രേഷ്ഠയായി തീർന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ ശ്രേഷ്ഠതയാകുന്ന ആ മഹിമ ഞാൻ അണിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ മക്കളെ സംബന്ധിച്ചും ഇവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധ സഭയുടെ ഭാഗമായി മണവാട്ടിയായി നിൽക്കുകയും ഇപ്പോൾ അതേ ഉത്തരവാദിത്വം തന്നെ മണവാളൻ എന്ന നിലയിലും മണവാട്ടി എന്ന നിലയിലുമുള്ള ഉത്തരവാദിത്തങ്ങളെ അവർ ഏറ്റെടുക്കുകയും ചെയ്യുകയാണ്. അതിൻ്റെ ഉറപ്പിനെന്തോണമാണ് ഇനിയും അവർക്ക് നടക്കേണ്ടുന്നത്? അവരെ കിരീടം ധരിപ്പിക്കുന്നു. കിരീടവാഴ്വിൻ്റെ ശുശ്രൂഷയാണ് ഇനി നടക്കുവാൻ പോകുന്നത്. കിരീടമായി ഇവർക്ക് നൽകുന്നത് കർത്താവിൻ്റെ വിജയ ശ്ലീബായാകുന്നു. ശ്ലീബായെ പറ്റി അതിന് മുൻകാലങ്ങളിൽ, അതിനെന്ന് പറഞ്ഞാൽ ക്രിസ്തു അത് സ്വീകരിച്ചതിന് മുൻപുള്ള കാലങ്ങളിൽ അത് നിന്ദ്യമായ ഒരടയാളമായിരുന്നു. എന്നാൽ ക്രിസ്തു അതിലേക്ക് പ്രവേശിക്കുകയും അത് അതിൽ നിന്നും ജീവനിലേക്ക് പ്രവേശിക്കുകയും ചെയ്തപ്പോൾ അത് മഹിമയുടെ ഒരു അടയാളമായി തീർന്നു. അപ്പോൾ ആ മഹിമയുടെ ഒരു അടയാളം ഈ മക്കൾക്ക് നൽകുമ്പോൾ തന്നെ അതിൻ്റേതായിട്ടുള്ള എല്ലാ അർത്ഥങ്ങളും ഉൾക്കൊള്ളുവാനും ഈ മക്കളെ ഓർമ്മിപ്പിക്കുന്നു. ഇപ്പോൾ ഇവർക്ക് എത്രമാത്രം ഉപയോഗിക്കുകയും മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല. കാരണം അവരുടെ ഉള്ളിൽ ഇപ്പോൾ ഒത്തിരി ചിന്തകളിലും ആകുലതകളിലും ഒക്കെ നിൽക്കുകയാണ്. സന്തോഷമുണ്ട്, നാളെപ്പറ്റിയുള്ള അനേക വിചാരങ്ങളുണ്ട്, ഒത്തിരി പ്രതീക്ഷകളുണ്ട്. അതിൻ്റെ മാത്രമല്ല, ഇത്രയും ലൈറ്റിൻ്റെയും ആളുകളുടെയൊക്കെ മധ്യത്തിൽ നിൽക്കുമ്പോഴുള്ള അത്യാവശ്യം ചെറിയ ടെൻഷനും സ്വാഭാവികമായിട്ട് ഇവർക്ക് കാണും. എങ്കിലും നാളുകളിൽ, മുൻകാലങ്ങളിൽ ഒരുപക്ഷേ വിവാഹ കൂദാശകളെ സംബന്ധിക്കുമ്പോൾ എത്രമാത്രം ഈ വരികളിൽ കൂടി നിങ്ങൾ ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. എന്നാൽ ഇനിയും ഒരു കൂദാശയിലേക്ക് സംബന്ധിക്കുമ്പോൾ ഇവിടെ നിങ്ങൾ ഈ വീണ്ടും ഇവരിൽ നിന്നും ഈ വീഡിയോ ഒക്കെ കളക്ട് ചെയ്ത് കാണുമ്പോഴും കേൾക്കുമ്പോഴും ആളുകളുടെ മുഖങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, ഈ പ്രാർത്ഥനകളിലെ വരികളിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. എത്രമാത്രം ശ്രേഷ്ഠമായിട്ടാണ് പരിശുദ്ധ സഭ നിങ്ങളെ കാണുന്നതെന്നും നിങ്ങളെ കണ്ടതെന്നും നിങ്ങൾക്ക് എത്രമാത്രം ശ്രേഷ്ഠമായ ആശംസകളാണ് പിതാക്കന്മാരോട് ചേർന്ന് അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിനെയും ഒക്കെ അനുഗ്രഹിച്ചിന് ആ ദൈവം നിങ്ങളെയും അവരെയൊക്കെ എങ്ങനെ അനുഗ്രഹിച്ചുവോ അങ്ങനെ തന്നെ ശ്രേഷ്ഠമായി ലോകത്തിൽ നിലനിൽക്കുവാൻ തക്കവണ്ണം അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനിയും കൂദാശകളിൽ സംബന്ധിക്കുമ്പോൾ നിങ്ങൾ ഇതുപോലെ ഇപ്പോൾ നിങ്ങളുടെ മാതാപിതാക്കളും ബന്ധുജനങ്ങളും സുഹൃത്തുക്കളും ഒക്കെ ഇവിടെ രണ്ടു വശങ്ങളിലായിട്ട് ഇരിക്കുന്നത് പോലെ നിങ്ങളും വന്ന് നിൽക്കുമ്പോൾ ഈ പ്രാർത്ഥനകളുടെ വരികൾ നിങ്ങൾ കൂടുതൽ ആഴത്തിൽ ശ്രദ്ധിക്കണം. അതിൽ നിന്നും നിങ്ങളോട് ഒത്തിരി കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈ ശ്ലീബായുടെ പ്രത്യേകത, ഈ നിങ്ങളുടെ ശിരസിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിലേക്ക് അണിയിച്ചു തരുന്ന ഈ മാലയിൽ അണിയിച്ചിരിക്കുന്ന ഈ ശ്ലീബ, ഇതെങ്ങനെ നിങ്ങളുടെ ശരീരത്തോട് ചേരുന്നു, ഇതെങ്ങനെ നിങ്ങൾക്ക് കിരീടമായി ഭവിക്കുന്നു, ഒരു സന്തോഷവും ദുഃഖവും ഒക്കെ യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ കാഴ്ചപ്പാടുകളുടെ ഭാഗം മാത്രമാണ്. കാരണം ഇതൊന്നും നിത്യമായി നമുക്ക് ഒരാൾ കാണുന്നതിനെ മറ്റൊരാൾക്ക് സന്തോഷമെന്ന് എണ്ണുവാൻ കഴിയുകയില്ല.
ഒരാളുടെ ദുഃഖത്തെ മറ്റൊരാൾക്ക് ദുഃഖമെന്ന് കാണുവാനും കഴിയുകയില്ല. അപ്പോൾ ഇവയെല്ലാം ഒരു പരിധിവരെ വ്യക്തിപരമാകുന്നു. അത് കൂട്ടായും എങ്ങനെ അതിനെ സ്വീകരിക്കുന്നുവെന്നും അതിനോടുള്ള നമ്മുടെ സമീപനം എങ്ങനെയാണെന്നും ഒരു സ്ത്രീ ആ ഓർമ്മിപ്പിക്കുന്നത് പോലെ കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുത സിദ്ധതയൊക്കെ പ്രദാനം ചെയ്യുന്നതായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ കർത്താവിൻ്റെ ശ്ലീബായോട് ചേർന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴും നമ്മൾക്ക് ലോകജീവിതത്തിൽ നിങ്ങൾ ഏതാണ്ട് വലിയ കഷ്ടതയിലേക്ക് പ്രവേശിക്കുന്നുവെന്നല്ല, നമ്മൾ നേരിടേണ്ടി വരുന്ന ഓരോ നിമിഷത്തിലും ഈ സുഖ ദുഃഖങ്ങൾ ഒരുപോലെ ഒളിച്ചു നിൽപ്പുണ്ട്. ഏത് ദുഃഖകരമായ സാഹചര്യമായിരുന്നാലും ഏത് പ്രതിസന്ധികളുടെ സാഹചര്യമായിരുന്നാലും അവിടെയെല്ലാം ക്രിസ്തു എങ്ങനെ ഈ സാഹചര്യങ്ങളെ അതിജീവിച്ചു, ക്രിസ്തുവിനോട് ചേർന്ന് നിന്നവർ എങ്ങനെ ഈ സാഹചര്യങ്ങളെ അതിജീവിച്ചു. എന്തുകൊണ്ടാണ് നമ്മൾ ഈ പിതാക്കന്മാരുടെയൊക്കെ പേരുകൾ ഇവയോട് ചേർത്ത് നിർത്തിയിരിക്കുന്നത്? ഇവരെല്ലാം ക്രിസ്തുവിനെ പോലെ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ വാക്കുകളെ കേട്ട് അതിനനുസരിച്ച് നിലനിന്നവരാണ്. അതുകൊണ്ടാണ് അവർക്ക് അവയെല്ലാം ഏത് പ്രതിസന്ധികൾ വന്നാലും അവയെല്ലാം അതിജീവിക്കുവാൻ കഴിഞ്ഞതും ഇന്നും അവരുടെ പേരുകൾ നമ്മൾ വളരെ ഉയർത്തിയും വളരെ ശ്രദ്ധയോടുകൂടിയും നമുക്കും വളരെ ബലമായിട്ട് അവരുടെയൊക്കെ പേരുകൾ ഓർക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതുപോലെ ഈ പേരുകൾ നമ്മൾ ഇന്ന് ഓർത്തത് അവർ ക്രിസ്തുവിൻ്റെ വഴികളെ പറ്റി മനസ്സിലാക്കിയതുകൊണ്ടാണ്, ദൈവത്തിൻ്റെ ഇഷ്ടത്തെ മനസ്സിലാക്കിയതുകൊണ്ടാണ്, കർത്താവിൻ്റെ ശ്ലീബായുടെ യഥാർത്ഥ അർത്ഥം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ ശ്ലീബായും നിങ്ങളുടെ ശിരസിലേക്ക് അണിയിച്ചു തന്നിരിക്കുന്ന ഈ ശ്ലീബായും ഈ ബന്ധങ്ങളെ ഉറപ്പിക്കുവാൻ വേണ്ടിയാണ്. ശ്ലീബ സ്വാഭാവികമായിട്ടും ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ ഒരുപോലെ ബന്ധിപ്പിക്കുന്ന ഘടകമാണെങ്കിൽ ഇവിടെ നിങ്ങളെ ഒന്നാക്കി തീർത്തിരിക്കുന്നു. നിങ്ങൾ ഇനിയും ഈ ഒന്നിൻ്റെ പാഠങ്ങൾ ഒത്തിരി നിങ്ങൾ സ്വയം മനസ്സിലാക്കുകയും സമൂഹത്തിലേക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുവാനുണ്ട്. ഇവയൊന്നും വാക്കുകൾ കൊണ്ട് വിശദീകരിക്കാൻ കഴിയില്ല. പ്രാർത്ഥനകൾ നിങ്ങളെ ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. തുടർന്ന് കിരീടധാരണത്തിലെ പ്രാർത്ഥനകളും നിങ്ങൾ ശ്രദ്ധയോടുകൂടി നിൽക്കുക. എന്താണ് കുടുംബജീവിതത്തിൽ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നത്? നിങ്ങളെ പരസ്പരം എങ്ങനെ ഭരമേൽപ്പിക്കുന്നു? നിങ്ങളെ എന്തെല്ലാം ചുമതലകൾ ഈ ലോകം ഏൽപ്പിക്കുന്നു? നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ സമൂഹം, നിങ്ങളുടെ ദേവാലയം, നിങ്ങളായിരിക്കുന്ന ജീവിത സാഹചര്യങ്ങൾ, ഇവിടെയൊക്കെ നിങ്ങൾ എങ്ങനെയായിരിക്കണമെന്ന് കൃത്യമായി ഈ പ്രാർത്ഥനകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇവയെല്ലാം സ്വീകരിപ്പാൻ, ഇവയെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സർവശക്തി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ നൽവരങ്ങൾ അത് സൂക്ഷിപ്പാൻ തക്കവണ്ണം ഇവയെല്ലാം വിശുദ്ധമായ മാമോദീസ കൂദാശയിൽ കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ മോതിരത്തെ പോലെ, മോതിരത്തിൻ്റെ ഒരു വളയ രൂപത്തിലായതുകൊണ്ട് ഇതിൻ്റെ തുടക്കവും ഒടുക്കവും നമുക്ക് തിരിച്ചറിയുവാൻ കഴിയും എന്ന് പറയുന്നത് പോലെയാണ്. നമ്മളുടെ ജീവിതത്തിൻ്റെ തുടക്കം എത്രമാത്രം ശ്രേഷ്ഠമായിരുന്നുവോ അത്രമാത്രം ശ്രേഷ്ഠമായിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനവും. എന്ന് പറഞ്ഞാൽ ഇവയെല്ലാം ബന്ധിപ്പിച്ച് നിർത്തുന്നത് അതിൻ്റെ ഇടയ്ക്കുള്ള നമ്മുടെ ജീവിതമാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇതിൻ്റെ തുടക്കവും ഒടുക്കവും ഒന്നും അറിയാത്തതുപോലെ ഈ ബന്ധങ്ങളുടെ വിളക്ക് ചേർക്കലുകൾ നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ കഴിയാത്തതുപോലെ ഇത് സംഭവിക്കുകയാണ്. ഇത് ഏതെങ്കിലും പ്രത്യേക നിമിഷത്തിൽ സംഭവിക്കുന്ന ഒന്നല്ല. ഈ കുദാശയിലുടനീളം സമ്പൂർണമായി നമ്മൾ സമർപ്പിച്ച് നിൽക്കുമ്പോൾ സംഭവിക്കുന്ന ഒന്നാണ്. കിരീടം മോതിരം വിട്ട സമയത്തോ അല്ലെങ്കിൽ കിരീടം വാഴ്ത്തി നിങ്ങളുടെ ശിരസിലേക്ക് അണിയിച്ച സമയത്തോ അല്ലെങ്കിൽ രണ്ട് കൈകൾ തമ്മിൽ കൂട്ടിൽ പിടിപ്പിച്ച സമയത്തോ ഒന്ന് മാത്രമായി സംഭവിക്കുന്നതല്ല, ഒരു പ്രത്യേക സമയത്ത് സംഭവിക്കുന്നതല്ല. ഈ ഇത്രയും സമയമായി ഒരു പരിവർത്തനം നിങ്ങളുടെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പരിവർത്തനത്തിൽ കൂടിയാണ് നിങ്ങൾ ഈ രണ്ട് വ്യക്തിത്വങ്ങൾ ഒന്നായി ചിന്തിക്കുവാനും ഒന്നായി ചേരുവാനുമുള്ള സാഹചര്യങ്ങൾ ഒരുക്കപ്പെടുന്നത്. അപ്പോൾ അതിനുള്ള നിങ്ങളുടെ കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രാർത്ഥനകളും ഒരുക്കവുമൊക്കെ എത്രമാത്രം ഉണ്ടായിരുന്നുവോ അതിനനുസരിച്ചുള്ള രൂപാന്തരങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ പ്രാർത്ഥനകളുടെ പൂർത്തീകരണത്തോടെ, ഈ ശുശ്രൂഷയുടെ, കൂദാശയുടെ പൂർത്തീകരണത്തോടെ പിന്നെ സംശയങ്ങളില്ല. പിന്നെ രണ്ടുപേർ ഒന്നാകുന്നു, അവർക്ക് ഉത്തരവാദിത്തങ്ങൾ വർദ്ധിച്ചിരിക്കുന്നു. മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കുടുംബങ്ങൾ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ ഇവയെല്ലാം പിന്നെ ഒരാളിൻ്റെ മാതാപിതാക്കളെന്നും ബന്ധുക്കളെന്നും സുഹൃത്തുക്കളൊന്നും അല്ല, പിന്നെ ഞങ്ങളുടെ നമ്മുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും മാതാപിതാക്കളും ഒക്കെ ആകുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഇവയെല്ലാം ചെറിയ സൂചനകൾ മാത്രമാണ്. ഇതിലുമൊക്കെ വലുതായിട്ടുള്ള സ്ഥാനങ്ങളിലേക്ക്, ഉത്തരവാദിത്തങ്ങളിലേക്ക് ഇവിടെ വാഗ്ദത്തം ചെയ്യുന്ന എല്ലാ അനുഗ്രഹങ്ങളും പ്രാപിക്കുവാൻ തക്കമുള്ള പ്രാപ്തിയിലേക്ക് വളരുവാനുള്ള ഒരുക്കമാണ്. അപ്പോൾ തുടർന്നുള്ള സമയങ്ങളും ഈ മക്കളും നമ്മൾ ഓരോരുത്തരും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. തുടർന്നുള്ള പ്രാർത്ഥനകൾ കൂടി വിശുദ്ധമായ കിരീടധാരണത്തിൽ കൂടി മണവാളനായി മണവാട്ടിയായി ക്രിസ്തുവിൻ്റെ പരിശുദ്ധ സഭയുടെ ഭാഗമായി ഇവർക്ക് എന്തെല്ലാം നല്ല മാതൃകകൾ പരിശുദ്ധ സഭ പിതാക്കന്മാർ കൽപ്പിച്ചു കൊടുക്കുന്നുവോ എല്ലാ നല്ല മാതൃകകളും സ്വീകരിക്കുവാൻ, കുടുംബജീവിതത്തിൻ്റേതായിട്ടുള്ള എന്തെല്ലാം നൽവരങ്ങൾ ഇവർക്ക് പ്രാപ്തമാകണമോ അവയെല്ലാം സ്വീകരിക്കാൻ തക്കവണ്ണം
ഈ മക്കൾക്ക് പ്രാപ്തമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇടവകയുടെയും ബഹുമാനപ്പെട്ട തോമസ് അച്ഛൻ്റെയും കൂടി വന്നിരിക്കുന്ന നിങ്ങളെല്ലാവരുടെയും പേരിലുള്ള എല്ലാവിധമായ നന്മകളും ഈ പ്രാർത്ഥനകളോട് ചേർന്ന് ആശംസിക്കുന്നു. ദൈവം വരാൻ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എഴുന്നേൽക്കാം. കിരീടം വാഴുവിൻ്റെതായിട്ടുള്ള ശുശ്രൂഷ ആരംഭിക്കാം. ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും രണ്ടു ലോകങ്ങളിലും എന്നും അനേകം ചെറിയപ്പെടുമാരാകണമേ. ആമേൻ. ദൈവമായ കർത്താവേ, അനശ്വരമായ വിരുന്നിനും അഴിവില്ലാത്ത മണവറയ്ക്കും ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. ആ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന അതിഥികളോടുകൂടെ നിന്റെ നിത്യമായ സന്തോഷങ്ങളിലേക്ക് ഞങ്ങളെയും ക്ഷണിക്കണമേ. അവരുടെ കൂട്ടത്തിലും ഇടയിലും നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ രൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുമാറാകണമേ. ഹോശോ വബുക്കുല സുബാൻലോൽമേ. വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ ഓവയോടാദാമിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ ബരാമിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ റബ്കയോടി സഗാക്കിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ ോടു യാക്കോബിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാൻ കർത്താവേ, പരസ്പരം ബന്ധിതരായിരിക്കുന്ന ഈ ദാസരെ നിന്റെ നൽവരങ്ങളുടെ ഐശ്വര്യത്താൽ ശ്രേഷ്ഠരാക്കുകയും നിന്റെ ദാനങ്ങളാൽ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്റെ ദിവ്യകൽപ്പനകളിൽ നിന്നുള്ള ആനന്ദം കൊണ്ട് ഇവരെ നിറയ്ക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ, സന്തോഷ ഉല്ലാസങ്ങളോടുകൂടെ ഇവർ നിനക്ക് സ്തുതിപാടുകയും തിരുസന്നിധിയിൽ ആഹ്ലാദിക്കുകയും ചെയ്യുമാറാകണമേ. ഹോശോ വബ്ഖുൽ സുബാൻ ഗാലി ലോയോഗാലി ലോയ നിൻ ശക്തിയിലും രക്ഷയിലും നൃപതി മണവരേ മീ സ്വർഗ
സഭയേ നിൻ കാന്തൻ സ്ഥാപിച്ച വാഗ്ദത്തം പോൽ സ്വർഗീമേവും ശുൽത്തോനന്മാർ ഹൈലേയർക്കോ ശിവരെ കാൺ നിന്നെ മേലാക്കി സ്തോമൻ കാലോസ് എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രാഭവും പുകഴ്ചയും അനശ്വരമായ നല്ല ഉന്നതിയും ഇടപെടാതെ അർപ്പിക്കുവാൻ അടിയങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. ഉണ്ടായിരുന്നവനും ഇപ്പോഴുള്ളവനും എന്നേക്കും നിലനിൽക്കുന്നവനുമായ സ്വയംഭൂം മാലാഖമാർ തൻ്റെ സിംഹാസനത്തിന് ചുറ്റും നിന്നുകൊണ്ട് തനിക്ക് ആരാധനയുണയ്ക്കുന്ന അനാദ്യന്ത വചനവും തൻ്റെ ബഹുലമായ കരുണ നിമിത്തം ഞങ്ങളെല്ലാവരുടെയും മേൽ ദയതോ നീ തിരുസന്നതിയിലേക്ക് ഞങ്ങളെ തിരികെ വരുത്തുകയും തന്നിൽ നിന്ന് അന്യമായി പോയിരുന്ന ഞങ്ങളുടെ പ്രകൃതത്തെ സ്നേഹപൂർവം തന്നോട് സമീപിക്കുകയും ചെയ്ത മഹോന്നതനും ഏതൊരു തത്വജ്ഞാനിക്കും താർക്കികനും തൻ്റെ തത്വത്തെ ആരാധിക്കുവാനല്ലാതെ പരിശോധിക്കുവാനോ ആരാഞ്ഞറിയുവാനോ കഴിവില്ലാതെ ഇരിക്കുന്നവനും അധികാരികൾക്ക് കിരീടം നിർമ്മിക്കുന്നവനും തന്നാൽ അഴിക്കപ്പെടുന്നതെല്ലാം അഴിക്കപ്പെട്ടും ബന്ധിക്കപ്പെടുന്ന സകലവും ബന്ധിതമായിരിക്കുന്നവനും തൻ്റെ വല്ലഭത്തിൻ്റെ മഹിമയ്ക്കായി മണവാളന്മാർക്കും മണവാട്ടികൾക്കും സന്തോഷ കിരീടങ്ങളെ പ്രദാനം ചെയ്യുന്നവനുമായ കർത്താവിന് സ്തുതി. അവിടുത്തെ ദാസരുടെ കിരീടങ്ങൾ ആശീർവദിക്കപ്പെടുന്നതായി സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങളുടെ ആയുസ്സിൻ്റെ ദിനങ്ങളിലൊക്കെയിലും സ്തുതിയും ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു. സകല സ്വർഗീയ സേനകളും ഭയന്ന് വിറച്ചുകൊണ്ട് മഹത്വപ്പെടുത്തുകയും മഹോന്നതങ്ങളിൽ അഗ്നിമയന്മാരുടെ കൂട്ടങ്ങൾ തൻ്റെ ശ്രേഷ്ഠതയെങ്കിൽ പരിഭ്രമിച്ച് ചഞ്ചലപ്പെടുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേ, അവർണീയമായ നിന്റെ കൃപാപ്രവാഹത്താലും നിസ്സീമമായ നിന്റെ ദയയാലും നിസ്സാരന്മാരാ ഞങ്ങളുടെ സ്തോത്രങ്ങളിൽ നീ സന്തോഷിക്കുകയും എളിയവരും മൺമേരുമായ ഞങ്ങളുടെ ശുശ്രൂഷകളിൽ നീ പ്രീതിപ്പെടുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് ആവശ്യമുള്ളവ നിന്നോട് യാചിച്ചുകൊള്ളുവാൻ നീ ഞങ്ങളോട് ആവശ്യപ്പെടുന്നു. കൃപാദാനങ്ങളിൽ നീ തിടുക്കമുള്ളവനാകുന്നു. ശിഷ്യാർഹന്മാരോടുള്ള പ്രതികാരത്തിൽ നീ ഉദാസീനതയും ദീർഘക്ഷമയും കാണിക്കുന്നു. കർത്താവേ, എല്ലാ ദേശങ്ങളിലും സഞ്ചരിക്കുന്നവരും നിന്റെ ശ്രേഷ്ഠാധികാരത്തിന് വിധേയരായി വസിക്കുന്നവരുമായ നിന്റെ ദാസരെയും പ്രത്യേകിച്ച് ഇവിടെ സന്നിഹിതരായി നിന്റെ കരുണയിലും നിഴലിലും ദൈവിൻ്റെ തണലിലും അഭയം പ്രാപിച്ചിരിക്കുന്ന ഇവരെ അനുഗ്രഹിക്കണമേ. സകല പ്രവൃത്തികളിലും ഉത്തമന്മാരായിരിക്കാൻ തക്കവണ്ണം ഇവർക്ക് സ്വസ്ഥതയും രക്ഷയും നൽകി ഇവരെ സന്തോഷിപ്പിക്കണമേ. നിന്റെ സത്യത്തിൽ തന്നെ ചരിക്കുവാൻ തക്കവണ്ണം നിന്റെ ന്യായ പ്രമാണ മാർഗത്തിൽ ഇവരെ കാത്തു നയിച്ചുകൊള്ളണമേ. സ്വർഗരാജ്യത്തിലേക്ക് നയിക്കുന്ന നേർവഴിയിൽ കൂടി പ്രയാണം ചെയ്യുവാൻ ഇവർക്ക് കൃപ നൽകണമേ. ആത്മീയ നൽവരങ്ങളിൽ തൽപരരും ആത്മശരീരങ്ങൾക്ക് പ്രയോജനകരമായ ദൈവീക വ്യാപാരങ്ങളിൽ ഏർപ്പെട്ട് ലാഭമുണ്ടാക്കുന്നവരും ആയിത്തീരുവാൻ ഇവർക്ക് സംഗതിയാക്കണമേ. കർത്താവേ, ഇവർ നിത്യജീവനെ കാംക്ഷിക്കുന്നവരും പാപമരണമുള്ളവരിൽ നിന്ന് വിദൂരസ്ഥരുമായി വർത്തിക്കുമാറാകണമേ. നിന്റെ പരിശുദ്ധതയുടെ ഭാഗത്തേക്ക് അടുത്തു വരുവാനും ശപിക്കപ്പെട്ടവനായ സാത്താന്റെ ദാസ്യത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുവാനും തക്കവണ്ണം
ഇവരുടെ ഹൃദയങ്ങളെ സംയോജിപ്പിച്ചു കൊള്ളണമേ. ഞങ്ങളെയും ഇവരെയും നിന്റെ ആത്മീയ മുന്തിരിത്തോപ്പിൽ നീതി പ്രവർത്തിക്കുന്ന വേലക്കാരും നിന്നോടുള്ള ഭയത്തിലും നിന്റെ കൽപ്പനകളുടെ ആചരണത്തിലും തീക്ഷ്ണതയുള്ളവരുമാക്കി തീർക്കണമേ. കർത്താവേ, ഞങ്ങളെ നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടങ്ങൾക്ക് സദൃശ്യരും പരസ്പരം സ്നേഹിക്കുന്നവരും ദുഷ്ടനെ വെറുക്കുന്നവരും നിന്റെ ദൈവത്വത്തെ അനുസരിക്കുന്നവരും ശത്രുക്കളെ അനുഗ്രഹിക്കുന്നവരും ആക്കി തീർക്കണമേ. കർത്താവേ, ഞങ്ങൾ നിന്റെ ശ്രേഷ്ഠതയെ ആരാധിക്കുന്നവരും നിന്റെ കർത്തൃത്വത്തെ പ്രീതിപ്പെടുന്നവരും ആക്കി തീർക്കണമേ. ദൈവമായ കർത്താവേ, വിശ്വാസികളാ ഞങ്ങളുടെ മരിച്ചുപോയവരെ ആശ്വസിപ്പിക്കുകയും സ്വർഗീയ രാജ്യത്തിൽ അവരെ ആനന്ദിപ്പിക്കുകയും ചെയ്യണമേ. നീ ഉത്തമനും മനുഷ്യപ്രീതിയുമുള്ളവനുമാകുന്നുവല്ലോ. നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും കരയറ്റുന്നു. ഹോശോ വബുക്കുല സുബാൻ. സുന്ദരികളിൽ അതിസുന്ദരി നീ ജാതികളിൻ സോനു ദ്രുപതി ശലോമോ നിമല സഭി നിന്നേലാളിക്കോ. സകലവിധം സുമുഖി നീ കരതീണ്ടാത്തോ. ശ്രീപോയി വന്നിപ്പതിനാൽ രാജാവാ കാക്കുന്നോ നിന്നെ വരയ്ക്കുമോ. അവയാണന്യോന്യം മൂന്നു കോട്ടകളിടയിൽ സ്ഥലമിൽ ഇവ പാർത്താൻ മകിലേഴും മണവാട്ടി സമം മധ്യമേവും നീൻകാലേലുയ്യാ ഓകാലേലുയ്യാ. കൊത്തുന്നേ പട്ടണത്തിൽ കല്യാണ വിരുന്നനായി ക്ഷണിക്കപ്പെടുകയും വെള്ളത്തെ ശ്രേഷ്ഠമായി വീഞ്ഞാക്കി മാറ്റുകയും ചെയ്ത മനുഷ്യസ്നേഹിയും സാക്ഷാൽ സത്യമണവാളനുമായ കർത്താവേ, ഇപ്പോൾ നിന്റെ വിശുദ്ധ ബലിപീഠത്തിന് മുൻപാകെ തലകുനിച്ചു നിൽക്കുന്ന ഈ ദാസരെ ഈ സുഗന്ധധൂപം അംഗീകരിച്ചുകൊണ്ട് അനുഗ്രഹിക്കണമേ. കരുണയും ദേവം നിറഞ്ഞതായ നിന്റെ വലതുകരം ഇവരുടെ മേലാവസിപ്പിക്കണമേ. ആത്മീയമായ നിന്റെ മണവറയിൽ ഇവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്നെ സ്നേഹിക്കുകയും നിന്റെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ വിശുദ്ധന്മാർക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള വിരുന്നിന് ഞങ്ങളെയും ഇവരെയും യോഗ്യരാക്കുകയും ചെയ്യണമേ. ഞങ്ങളും ഇവരും നിന്റെ വലതുഭാഗത്ത് നിന്നുകൊണ്ട് നിന്റെ കരുണയെ കാണുകയും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുകയും ചെയ്യുമാറാകണമേ. ഹോശോ വബുഖുൽ സുബാന ലവുൽ മീ ആമീൻ. പോലോ സ്നേഹാധന്യൻ സ്വൽഗീട്ടേനിരേവം നിങ്ങളെ ഞങ്ങളറിയിച്ചതിനെതിര വേറൊരുവൻ വന്നറിയിച്ചാൽ മാനവനെങ്കിലും ആദൂതൻ താനേൽക്കും സഭയിൻ ശാപം. പലതരമുപദേശങ്ങളവോ ആരിൽ മുളച്ചു പരക്കുന്നോ ദൈവത്തിൻ
ഉപദേശം തൊട്ട് അവസാനിപ്പിപ്പോന്തൻ നമ്മുടെ മേൽ തെളി അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ നാമത്തിൽ സർവദാ സർവത്തിനു വേണ്ടി പിതാവായ ദൈവത്തെ സ്തുതിക്കുകയും മശിഹായുള്ള സ്നേഹത്താൽ പരസ്പരം കീഴ്പ്പെടുകയും ചെയ്യുവീൻ. സ്ത്രീകളെ, നമ്മുടെ കർത്താവിനെ എന്ന പ്രകാരം നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരെ അനുസരിപ്പീൻ. എന്തെന്നാൽ മശിഹാ സഭയുടെ നിലയും ശരീരത്തിൻ്റെ രക്ഷിതാവും ആകുന്ന പ്രകാരം ഭർത്താവ് ഭാര്യയുടെ തലയാകുന്നു. സഭ മിശിഹായ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്ന പ്രകാരം തന്നെ ഭാര്യമാരും അവരുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴ്പ്പെടണം. ഭർത്താക്കന്മാരെ മശിഹാ തൻ്റെ സഭയെ സ്നേഹിക്കുകയും അവളെ വിശദീകരിക്കുവാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശദീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. അത് അവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണ്ണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയായി പരിശുദ്ധമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ സ്വന്തം ശരീരങ്ങളെ എന്ന പോലെ ഭാര്യമാരെ സ്നേഹിക്കേണ്ടതാകുന്നു. എന്തെന്നാൽ തൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാകുന്നു സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ ദ്വേഷിക്കുന്നില്ലല്ലോ. പിന്നെയോ മശിഹാ സഭയ്ക്ക് വേണ്ടി എന്ന പോലെ അതിനെ പോഷിപ്പിക്കുകയും അതിനുവേണ്ടി ഉത്സാഹിക്കുകയും ചെയ്യുന്നു. നാം അവിടുത്തെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ തൻ്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് തൻ്റെ ഭാര്യയോട് ചേരും. അവരിരുവരും ഏകശരീരമായി തീരുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്. ഞാൻ മശിഹായെക്കുറിച്ചും അവിടുത്തെ സഭയെക്കുറിച്ചും ആകുന്നു പറയുന്നത്. അപ്രകാരം തന്നെ നിങ്ങൾ ഓരോരുത്തരും തന്നെ തന്നെ എന്ന പോലെ തൻ്റെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ സഭർത്താവിനെ ആദരിക്കുകയും വേണം. മക്കളെ, നിങ്ങൾ കർത്താവിനെ ഓർത്ത് പിതാക്കന്മാരെ അനുസരിപ്പീൻ. എന്തെന്നാൽ അത് നീതിയാകുന്നു. നിനക്ക് നന്മ വരുവാനും നീ ഭൂമിയിൽ ദീർഘായുസായിരിക്കാനുമായിട്ട് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക എന്നുള്ളത് വാക്യത്തോടുകൂടിയ പ്രഥമ കൽപ്പനയാകുന്നു. മോദിക്കട്ടെ പരം നാഥ നിൻ ശക്തിയിലും രക്ഷയിലും നൃപതി ഹല്ലേലൂയ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോടുകൂടി ദൈവമായ കർത്താവ് ഞങ്ങളെയും യോഗ്യരാക്തീർക്കുമാറാകട്ടെ. ജീവൻ നൽകുന്ന പ്രഖ്യാപനമായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധായ എവൻഗേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും ഘോഷിക്കുന്ന വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷത്തിൽ നിന്നും. വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷയ്ക്കായി തന്നെ യേശുവിന് സ്തുതികളും നാം എല്ലാവരുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ കന്യക മറിയാമിൽ നിന്ന് ശരീരം ധരിച്ച ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായ യേശു മിശിഹായുടെ മനുഷ്യാവതാര വ്യാപാര നാളുകളിൽ ഇവ ഇപ്രകാരം സംഭവിച്ചു. അങ്ങനെ ഞങ്ങൾ ഏറ്റുപറയുന്നു. യേശു തമ്പുരാൻ ഗലീലായിൽ നിന്ന് യാത്ര പുറപ്പെട്ട് യോർദാന്റെ മറുകരയിൽ യഹൂദിന്റെ അതിർത്തിയിൽ എത്തി ജനസമൂഹങ്ങൾ അദ്ദേഹത്തെ അനുഗമിക്കുകയും അവിടെ വച്ച് അവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. അനന്തരം പരിശാദം പ്രീശന്മാർ അടുത്തുവന്ന് ഏതൊരു കാരണവശാൽ ഒരുത്തൻ തന്റെ ഭാര്യയെ പിരിച്ചുവിടുവാൻ ന്യായമുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം അവരോട് ഉത്തരം പറഞ്ഞു. ആദിയിൽ സൃഷ്ടാവ്
ആണും പെണ്ണുമായി മനുഷ്യരെ സൃഷ്ടിച്ചുവെന്നും ആയതുകൊണ്ട് പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കുകയും അവരിരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യുമെന്ന് അവിടുന്ന് കൽപ്പിച്ചുവെന്നും നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ അവർ രണ്ടല്ല ഒരു ശരീരമാകുന്നു. അതുകൊണ്ട് ദൈവം സംയോജിപ്പിച്ചവനെ മനുഷ്യൻ വേർപിരിക്കരുത്. അവർ അദ്ദേഹത്തോട് അങ്ങനെയെങ്കിൽ മോചനപത്രം കൊടുത്ത് അവളെ പിരിച്ചുവിടുവാൻ മോശ കൽപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു. യേശു തമ്പുരാൻ അവരോട് പറഞ്ഞു, മോശ നിങ്ങളുടെ ഹൃദയകാഠിന്യം നിമിത്തം ഭാര്യമാരെ പിരിച്ചുവിടുവാൻ നിങ്ങളെ അനുവദിച്ചു. എന്നാൽ ആദിയിൽ അങ്ങനെ ആയിരുന്നില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, വ്യഭിചാര കുറ്റം കൊണ്ടല്ലാതെ സ്വഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുത്തിയെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നത് വ്യഭിചാരമാണ്. ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നതും വ്യഭിചാരം തന്നെ. ശിഷ്യന്മാർ യേശു തമ്പുരാനോട്, ഭാര്യ ഭർത്താക്കന്മാരുടെ പരസ്ഥിതി സ്ഥിതി ഈ വിധം കുറ്റകരമെങ്കിൽ വിവാഹം ചെയ്യുന്നത് നല്ലതല്ലോ എന്ന് പറഞ്ഞു. യേശു തമ്പുരാൻ അവരോട്, വരം ലഭിച്ചവനല്ലാതെ എല്ലാവരും ഈ വചനം ഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ജന്മനാൽ ഷണ്ടന്മാരായിട്ടുള്ളവരുണ്ട്, മനുഷ്യരാൽ ഷണ്ടന്മാരാക്കപ്പെടുന്നവരുമുണ്ട്. സ്വർഗരാജ്യം നിമിത്തം തങ്ങളെ തന്നെ ഷണ്ടന്മാരാക്കുന്നവരുമുണ്ട്. ഗ്രഹിക്കുവാൻ കഴിയുന്നവൻ ഗ്രഹിക്കട്ടെ. പറയ്ക്കുമോ നിങ്ങൾക്കെല്ലാവർക്കും സമൃദ്ധി ഉണ്ടായിരിക്കട്ടെ. നിർമ്മലയാം സഭ കണ്ടപ്പോ അമ്പിളി തുല്യം ക്രമമായി നിന്നി അഖിലാധിപനം നിൻ പ്രാഗൽഭ്യത്തെ വിധി പോൽ ഭംഗ്യ ഘോഷിച്ചോ. പറയ്ക്കുമോർ പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ ഈ കിരീടങ്ങളും ഇവ വയ്ക്കപ്പെട്ടിരിക്കുന്ന ശിരസ്സുകളും എന്നേക്കും അനുഗ്രഹിക്കപ്പെട്ട് പൂർണ്ണമാക്കപ്പെട്ടിരിക്കുന്നു. ഓക്ക്
दगदल मलको मशीहो बीदाय को गणेश गायो लरीशद हसनो कलसो अणीक्यं मगुडं रम्यं शाश्वतशालादीशा सत्यमणाला शीघ्रं सविधमणन्नीडणमे सददं संदोषिका അക്ഷയമായ അലങ്കാരങ്ങളാൽ അലങ്കരിക്കുകയും ശത്രുവിന്റെ സകല ശക്തിക്കുമെതിരായി അജയമായ ആയുധം ധരിപ്പിക്കുകയും ചെയ്യട്ടെ. वंशं शोली बहसनी बकली लैवो कल्लो सो बगनू नैवे ശിഗാദ്രുപനാ രചിതം മകുടം പാരം രുചിരം മകുടം തിരുമുൾമുടിയോട് സദൃശ്യം മണവാട്ടിയുടെ മകുടം സതിമാർമുടിയോട് സദൃശ്യം നീതിയൻ കിരീടവും അക്ഷയ ഭംഗിയുള്ള അലങ്കാരങ്ങളും കർത്താവ് നിന്നെ ധരിപ്പിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതികരേറ്റിക്കൊണ്ട് ആയുഷ്കാലം മുഴുവനും സന്തോഷിക്കുവാൻ നിനക്കിടയാവുകയും ചെയ്യട്ടെ. Oh,
വിനയം മാനം പതി ഭക്തി എൻ പ്രിയ തന്നോടെ മൂടുപടം റഫ്കായ ദീനാലാവൃതയ മൂടണമതുപോൽ മണവാട്ടി ബർഖിമോർ. മനുഷ്യ ജീവിതത്തിൽ സന്തോഷിക്കുന്നവനായ കർത്താവ്, നിങ്ങളുടെ ജീവിതത്തിൽ പ്രീതിപ്പെട്ട നിങ്ങളുടെ ബന്ധത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗീയ മണവാളനായ മശിഹ യഥാർത്ഥമായ തൻ്റെ മണവാളത്വത്താൽ നിങ്ങളുടെ മണവാളത്വത്തിന് മുദ്രയിടട്ടെ. മശിഹ തൻ്റെ സഭയെന്ന പോലെ നിങ്ങൾ അന്യോന്യം സന്തോഷിക്കുമാറാകട്ടെ. കരുണയുള്ള വലുതുകൈ വന്ന് നിങ്ങളിൽ ആവസിച്ച് എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളട്ടെ. സമാധാന ദൂതൻ നിങ്ങളോടുകൂടെ ഇരുന്ന് ആക്കൽക്കരുസായുടെ വഞ്ചനയിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുമാറാകട്ടെ. മരണകരമായ അസൂയയിൽ നിന്നും ദൈവം നിങ്ങളെ കാത്തുകൊള്ളുകയും നിങ്ങളെ പരസ്പരം സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്ന് ദുഃഖങ്ങളെ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസഹാക്കിലും ഇസഹാക്ക യാക്കോബിലും യാക്കോബ യൗസേപ്പിലും സന്തോഷിച്ച പ്രകാരം നിങ്ങൾക്കും സന്തോഷിക്കേണ്ടതിന് ഉത്തമ സന്താനങ്ങളെ കർത്താവ് നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. നിങ്ങൾ വർദ്ധിച്ചു പെരുകി ഭൂമിയിൽ നിറയുവീൻ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം നോഹിനും മക്കൾക്കുമായി നൽകിയ അനുഗ്രഹങ്ങൾ നിങ്ങളിലും വസിക്കട്ടെ. ദൈവം അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും നൽകിയതായ അനുഗ്രഹം നിങ്ങളിലും വസിക്കട്ടെ. ആകാശത്തു നിന്ന് പനിമഞ്ഞും ഭൂമി ഉൽപ്പാദിപ്പിക്കുന്ന സർവസൽഫലങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. നിന്റെ പിതാവിൻ്റെ ദൈവം നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് തൻ്റെ പുത്രനായ യൗസേപ്പിന് നൽകിയതായ അനുഗ്രഹം നിങ്ങളിലും വസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ ഇഷ്ടം ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരുടെ അനുഗ്രഹം നിങ്ങളിലും പട്ടക്കാരുടെ കൈകളാൽ നിങ്ങളുടെ തലയിൽ വയ്ക്കപ്പെട്ടതായ കിരീടങ്ങളിലും വസിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നതിനാൽ എല്ലാ ജാതികളും സന്തോഷിച്ച് മഹത്വം പാടുമാറാകട്ടെ. ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പാദ്യങ്ങൾ കൊണ്ടും സർവവിധ സൗഭാഗ്യങ്ങൾ കൊണ്ടും ദൈവം നിങ്ങളെ സമ്പന്നരാക്കുകയും ആ പാപിനിയോടെന്ന പോലെ നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്യട്ടെ. വലതുഭാഗത്തെ കള്ളനെ പോലെ അനുതാപത്താൽ നിങ്ങളും സ്വർഗരാജ്യ അവകാശികളായി ഭവിക്കട്ടെ. നാം എല്ലാവരുടെയും വാങ്ങിപ്പോയവർ പാപപരിഹാരം പ്രാപിക്കുകയും ചെയ്യട്ടെ. മിസ്രയീമിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്ന മണവാളിയോട് ഉടമ്പടി ചെയ്തവനായ സീനായ മലയിൽ നിന്ന് ഇറങ്ങി വന്ന മഹോന്നതൻ നിങ്ങളിലും നമ്മുടെ ഈ സംഘത്തെ മുഴുവനും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി കരേറ്റാം. ഹോശോ വബുക്കുല സുബാൻ ലവൽമീൻ ആമീൻ. തോട്ടം നട്ടോനെ നീയാണൻ യുവമണവാളൻ, നിൻ തോട്ടത്തിൻ പേർക്കാ വിശി ചീടുക കുളിർത്തന്നൽ. ശതനം ഉദ്ധൃതമാക്കി പീഡകളാൻ അടിമ വീടൊർത്തി സ്വർഗത്തിൽ പന്തിയിലെന്നെ നീയേറ്റി. Me
വിശ്വാസികളെ പ്രബോധിപ്പിക്കുകയും നമ്മുടെ മുൻപിൽ നിൽക്കുന്ന ഇവർ സത്യത്തിലും നീതിയിലും സൽപ്രവൃത്തികളിലും താല്പര്യമുള്ളവരും നല്ല കാര്യങ്ങളിൽ ഉത്സാഹികളുമായിരിക്കണമെന്ന് ഉറപ്പായി കൽപ്പിക്കുകയും ചെയ്യുകയെന്ന പാരമ്പര്യം നമുക്കുണ്ട്. ഇത് വിശുദ്ധ പിതാക്കന്മാരിൽ നിന്നും നാം പ്രാപിച്ചിട്ടുള്ളതും ബഹുമാന്യരായ പൂർവികന്മാർ നമ്മെ ഭരമേൽപ്പിച്ചിട്ടുള്ളതുമാണ്. മക്കളെ, ഇപ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിലും നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ സിംഹാസനമായ ജീവമേശയുടെയും സ്ലീബായുടെയും വെടിപ്പുള്ള ഏവൻഗേലിയോന്റെയും ഈ ജനക്കൂട്ടത്തിൻ്റെയും മുൻപാകെയാണ് നിൽക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിപ്പിൻ. ഹൃദയ വിചാരങ്ങൾ അറിയുന്നവൻ്റെ സന്നിധിയിലാകുന്നു, അറിയാത്തവൻ്റെ മുൻപാകെയല്ല നിങ്ങൾ നിൽക്കുന്നത്. ഇതാ ഈ സമയം മുതൽ ഞങ്ങൾ നിങ്ങളെ പരസ്പരം ഭരമേൽപ്പിക്കുന്നു. ഞങ്ങൾക്കും നിങ്ങൾക്കും ഇടയിൽ ദൈവം മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തിലും ഞങ്ങൾ നിരപരാധികളായിരിക്കും. പട്ടക്കാരിലും ശമാശന്മാരിലും വിശ്വാസികളായ ജനത്തിലും മണവാളനിലും മണവാട്ടിയിലും ക്ഷണിക്കപ്പെട്ടവരിലും ക്ഷണിച്ചവരിലും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും കരുണയും വന്ന് സമൃദ്ധിയായി ആവസിക്കുമാറാകട്ടെ. അനുഗ്രഹീതയായ മാതാവും ദൈവജനനിയുമായ വിശുദ്ധ കന്യകമർത്ത മറിയാമിൻ്റെയും നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ സർവവിശുദ്ധന്മാരുടെയും പ്രാർത്ഥനകളാൽ കർത്താവ് യേശു മിശിഹായുടെ വലതുകരം എന്നേക്കും നിങ്ങളിൽ ആവസിക്കുമാറാകട്ടെ. വീണ്ടും വിശ്വാസികളെ, ഈ കൽപ്പനകൾ നിങ്ങൾക്ക് എല്ലാവർക്കുമായിട്ടാകുന്നുവെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. നിങ്ങളിൽ ഓരോരുവനും അവനവൻ്റെ ഭാര്യയോടുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് നല്ലവണ്ണം ശ്രദ്ധിപ്പിൻ. ഭാര്യ സ്വന്തം ആളുകളെ വിടിഞ്ഞ് ഭർത്താവുമായി ചേർന്ന് ഒന്നായി തീർന്നിരിക്കുന്നു. ആകയാൽ ഭർത്താവ് ഭാര്യയെ പ്രീതിപ്പെടുത്തുകയും അവളോട് ദയവുള്ളവനായിരിക്കുകയും ചെയ്യണം. ഭർത്താവ് നഗ്നനായിരുന്നാലും ഭാര്യയ്ക്ക് ധരിപ്പാൻ നൽകണം. സ്വപ്രാണനെ പോലെ ഭാര്യ ഭർത്താവിനോട് വർത്തിക്കണം. ഭർത്താവ് വിശന്നിരുന്നാലും ഭാര്യയ്ക്ക് ഭക്ഷണം നൽകണം. ഭർത്താവ് ദാഹിച്ചിരുന്നാലും ഭാര്യയ്ക്ക് കുടിക്കുവാൻ നൽകണം. ഭാര്യയും ന്യായമായ പ്രകാരം ഭർത്താവിൻ്റെ പരിചരണം നിർവഹിക്കുവാൻ കടപ്പെട്ടവളാകുന്നു. എല്ലാ കാര്യങ്ങളിലും സ്നേഹത്തോടും പ്രേമത്തോടും കൂടി ഭാര്യ ഭർത്താവിൻ്റെ അടുക്കൽ വർത്തിക്കണം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപ ഞങ്ങളിലും നിങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരേണമേ, നിന്റെ തിരുവിഷ്ടം സർവ്വത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുണ്ടാക്കും എന്ന് ഞങ്ങൾക്ക് തരേണമേ, ഞങ്ങളുടെ കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടം ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ, എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. സമാധാനം നമ്മുടെ കർത്താവ് നിന്നോടുകൂടി, സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു, നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യകമർത്ത മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവ തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ.
സർവശക്തിയുള്ള പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തയുമായ സകലത്തിന്റെ സൃഷ്ടാവുമായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകവും പിതാവ് ജനിച്ചവനും പ്രകാശത്തിലുള്ള പ്രകാശവും സത്യദൈവത്തിലുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും സകലോത്താൻ മുഖാതരമായി നിർമ്മിച്ചവനും മനുഷ്യരായ ഞങ്ങൾക്കും ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടി തിരുമനസായ പ്രകാരം സ്വർഗത്തിൽ ഇറങ്ങി വിശുദ്ധ രോഗായ ദൈവമാതാവായി വിശുദ്ധിയാമിൽ നിന്ന് ശരീരമായി തീർന്ന മനുഷ്യനായി പൊതുവാസ് പിലാത്തോസ് ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തിരക്കപ്പെട്ട് കഷ്ടത്തിന് വഹിച്ച് മരിച്ചടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലത് ഭാഗത്തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ വലിയ മൗത്തോടെ വരുവാണിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശുമശിഹ ഏകകർത്താവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടി വന്ദിക്കപ്പെട്ട ശ്രദ്ധിക്കപ്പെടുന്നവനും നിവ്യന്മാരും ശ്ലീഹന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായ ജീവന വിശുദ്ധിമുള്ള ഏകരൂപായാലും കാതോലികവും ശ്ലൈംഗികവുമായ ഏകവിശുദ്ധ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരിക്കൽ മാത്രമാണ് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയ ഉറപ്പിനും പരിപാലിക്കും ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമീൻ. പാർക്കും ബലമായി രാജഭാമിനിയും ഭക്തർ പുകഴ്ച ഭാജനമേ നിന്നിൽ ഉദിച്ചോരേകസുതൻ ഋഗ്ഗരണങ്ങളിൽ അലിവാൻ തൻ പക്കലപേക്ഷയണായി കേണം ദൈവപ്രസവിത്രീ കന്യകമറിയാമിൻ ഉയരും നോയാറിൽ സുഖപരിമള ധൂപം മുറിയോരാകി മേലൈലുവാദാരൈ ീടരുതേ മാതാവേ ഞങ്ങൾക്കായുള്ളർത്ഥനൈ ഞങ്ങളിൽ അർഹത തോന്നിയിടാൻ ഏകാത്മജനോടർത്ഥിക്കാം പോലെ തളുത്തിടുമേ ഹാലേലൂയ്യ വളരും അവല്ലഭനോൻ കാരകിൽ പോൽ വൃദ്ധതയിലും അവർ തളിരിട്ടു തടച്ചിടുമേ ഹാലേലൂയ്യ വർദ്ധിക്കും അവർ തുഷ്ടി പുഷ്ടികളും പാറയ്ക്കുമോ ശുഭഹൂലോലോവൽ ഗോലം പാതാമോലം ഒരുപോലിങ്ങും ഓർബഹനാൻ സഹദാ ഉണ്ടേ മേലും നിന്നോർമ ഉദഗണമേ നിൻ പ്രാർത്ഥന നിന്നോർമേ ബഹുമാനീച്ചോർക്ക സൗമൻ കാലസ്കുരയിലായി സോ ഭാഗ്യം നിബിയർക്കും ഭാഗ്യം ശ്ലീഹർക്കും ഭാഗ്യം സഹദീർക്കും പുനരുദ്ധാനദിനെ പാറയ്ക്കുമോ ശുഭഹോല പോല ബ്രോവൽ റോഹോ കാദീശോ ശിവായേ കാൺമാൻ കംഷിച്ചൊരു സഹദീർ വാളാൽ ചീരകുകൾ കൊണ്ടുന്നത പദമേറി മുറിയോരാകി മേലൈനുവാദാരൈ പരിശുദ്ധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ കർത്താവോടാ അടികളെയും തൻ കോപത്തിൻ വടികളെയും ആയി ആകാശത്തെ ഭൂമിയെ സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ വിശുദ്ധ വിവാഹ കൂദാശയിൽ സംബന്ധിച്ച നിങ്ങളെ എല്ലാവരെയും ദൈവമായ കർത്താവ് വാഴ്ത്തി പുണ്യപ്പെടുത്തുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങൾക്കും നിങ്ങളുടെ വാങ്ങിപ്പോയവർക്കും ആശ്വാസവും പാപപരിഹാരം നൽകുകയും ചെയ്യുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമാകുന്ന ത്രിയേക ദൈവമേ, ബലഹീനവും കുറവുള്ളതുമായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഉന്നതമായ സിംഹാസനത്തിന് മുമ്പാകെ കേൾക്കപ്പെട്ടതും അംഗീകരിക്കപ്പെട്ടതുമാക്കി തീർക്കണമേ. ആഭോ വവറോ റുഹോ കാദീശോ ഓശോ
വബുക്കുൽ സുബാൻ ലവൽമീ ആമീൻ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകപുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസവും നമ്മെല്ലാവരുടെ മേലും വിശുദ്ധ കൂദാശയിൽ കൂടി ഒന്നായി ചേർന്നിരിക്കുന്ന ഈ മക്കളുടെ മേലും കുടുംബാംഗങ്ങളുടെ മേലും വന്ന് സംബന്ധിച്ച സകലരുടെ മേലും നമ്മിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന സകലരുടെയും ആത്മാക്കൾ മേലും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകണമേ. ആമീൻ. വിശുദ്ധമായ വിവാഹ കൂദാശ സമാപിച്ചിരിക്കുന്നു. വധുവരന്മാർക്ക് സമ്മാനമായി ഇടവക ദൈവത്തിൻ്റെ സത്യവേദപുസ്തകം നൽകുന്നു. ഇതിവരുടെ ജീവിതത്തിന് എന്നും വിളക്കായി വഴികാട്ടിയായി പ്രശോഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ വധുവരന്മാർ നേർച്ച കാഴ്ചകൾ സമർപ്പിച്ച് വിവാഹ രജിസ്റ്ററിൽ ഒപ്പിടുന്നു. ശേഷം രണ്ട് കുടുംബങ്ങളുടെയും ഓരോ സാക്ഷികൾ കൂടി മുൻപോട്ട് കടന്നു വരണം എന്നുള്ള കാര്യം സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. വന്നുചേർന്ന എല്ലാവരോടുമുള്ള സ്നേഹം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. വിശുദ്ധ കൂദാശ അനുഗ്രഹകരമാകുവാൻ തക്കോണം സഹായിച്ച മുഖ്യ കാർമ്മിത്വം വഹിച്ച ഇടവകയുടെ സഹവികാരി ബഹുമാനപ്പെട്ട തോമസ് എം ജോർജ് അച്ഛനോടും ഗായക സംഘാംഗങ്ങളോടും സ്റ്റുഡിയോ ഗ്രാഫേഴ്സിനോടുമുള്ള സ്നേഹം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. വിവാഹത്തിൻ്റെ റിസപ്ഷൻ ക്രമീകരിച്ചിരിക്കുന്നത് ദേവാലയത്തിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള ഓഡിറ്റോറിയത്തിലാകുന്നു. ബുഫയായിട്ടുള്ള ക്രമീകരണങ്ങൾ തുടക്കത്തിൽ തന്നെയുണ്ട്. വധുവരന്മാർ തയ്യാറായി വരുന്നതിനനുസരിച്ച് പൊതുവായിട്ടുള്ള ക്രമീകരണങ്ങൾ ആരംഭിക്കുകയും ചെയ്യും. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അബ്രാം സാറായി വരെയും കൃപയാൽ വാഴ്ത്തിയ സർവേശ ദമ്പതികളിവരെ വാഴ്ത്തണമേ. ഇവരേ
സഭയിൽ തുറന്നവനെ അനുഗ്രഹമായി അയക്കണമേ. മക്കളിവർക്കായി വാഴ്വുകളേ good.
Thank you.
Thank you.
സ്റ്റേജിലേക്ക് പ്രവേശിച്ചാട്ടെ. മണവാളനും മണവാട്ടിയും സ്റ്റേജിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. മണവാളനും മണവാട്ടിയും സ്റ്റേജിൽ പ്രവേശിച്ചിരിക്കുന്നു. അടുത്തതായിട്ട് ഇവർക്ക് രണ്ടുപേർക്കും കൂടി കുടിക്കുവാനുള്ള മധുര പാനീയം ഇപ്പോൾ നൽകുന്നു. ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് അതിപ്പോൾ പാനം ചെയ്യും. ലോകത്തിന്റെ പ്രകാശമായ ക്രിസ്തു ഇവരുടെ ജീവിതത്തിൽ എന്നും പ്രകാശമായി തീരട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇവരുടെ കുടുംബജീവിതത്തിന്റെ ആരംഭം പ്രകാശത്തിൽ നിന്ന് ആകണം. അത് നമ്മുടെ ഭാരതീയ പാരമ്പര്യത്തിന്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടെ ഇപ്പോൾ പരസ്പരം ചേർന്ന് ഈ വിളക്ക് കത്തിച്ച് ഇവരുടെ ജീവിതം പ്രകാശ പൂർണ്ണമാക്കുന്നതിന്റെ അടയാളമായി തീരുന്നു. അതിനായിട്ട് രണ്ടുപേരും നിലവിളക്കിന്റെ അടുക്കിലേക്ക് കടന്നു വന്നു. Congratulations and celebrations when I tell everyone that you're in love with me. Congratulations and jubilations, I want the world to know I'm happy as can be. Who would believe that I could be happy and contented? I used to think that happiness hadn't been invented. But that was in the bad old days before I met you, when I let you walk into my heart. Congratulations. ഇപ്പോൾ ഇവർക്ക് പരസ്യമായി സമ്മാനങ്ങൾ കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്റ്റേജിലേക്ക് കടന്നു വരിക. കിരൺ സെന്റ് ബഹനാൻ ഓർത്തഡോക്സ് യുവജന പ്രസ്ഥാനത്തിന്റെ സജീവ പ്രവർത്തകനാണ്. ആ യുവജന പ്രസ്ഥാനത്തിന്റെ സന്തോഷം ഇപ്പോൾ ഇടവകയുടെ യുവജന പ്രസ്ഥാനങ്ങളെല്ലാം കൂടെ ചേർന്ന് ഇപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും നൽകുന്നു.